ഉണ്ടാകുന്ന രോമത്തെയും മുഖത്തെ പിമ്പിൾസിന്റെ പാടുകളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പീൽ ഓഫ് മാസ്ക് ക്രീമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന രോമത്തെയും മുഖത്തെ പാടുകളെയൊക്കെ വലിച്ചു മാറ്റുന്നതാണ്, അതായത് പിഴുതു മാറ്റും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുക പോലും ചെയ്യില്ല. ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്തു കഴിഞ്ഞിട്ട് അതെല്ലാം മാറിയിട്ട് മുഖം നല്ലപോലെ ഗ്ലോ ആവുന്നതാണ്. നല്ലപോലെ നിങ്ങൾ കണ്ടിട്ട് കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു റിസൾട്ട് നൽകുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ക്രീമാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്നുള്ളത് പറയാം കേട്ടോ. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ആൻഡ് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്. മുഖത്തെ രോമത്തെയും പിമ്പിൾസിൻ്റെ പാടുകളെയും ഒക്കെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് പാടോ പിമ്പിൾസോ പിമ്പിൾസിൻ്റെ പാടോ മുഖത്തെ കലകളോ ഒന്നുമില്ലാതെ രോമമോ ഒന്നുമില്ലാതെ തന്നെ തിളങ്ങുന്ന ഒരു ചർമ്മം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പീൽ ഓഫ് മാസ്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിവിടെ പീൽ ഓഫ് മാസ്ക് ചെയ്തതിന് ശേഷം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഉറപ്പായിട്ടും അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറയാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പീൽ ഓഫ് മാസ്ക് റെഗുലറായി ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്തു, ഇന്ന് ചെയ്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഹെയർ ഗ്രോത്ത് കണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖത്തെ രോമ വളർച്ച പൂർണ്ണമായിട്ട് മാറും. പിന്നെ നമ്മൾ മുഖത്ത് പീല് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അമിതമായിട്ട് വലിച്ചെടുക്കരുത്. ഒരു നോർമൽ രീതിയിലായിരിക്കണം പീല് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ മുഖത്ത് നിന്ന് വലിച്ചു കളയുന്നത് കൊണ്ട് മുഖത്തിൻ്റെ സ്കിൻ ലൂസ് ആവുകയും അതുമൂലം നമ്മുടെ സ്കിൻ തൂങ്ങാനും ഒക്കെ ഇടയാകും. അതിനാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇരിക്കുമ്പോൾ പീല്, അതായത് മുഖത്ത് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുക. അടുപ്പിച്ച് ഒരു കാരണവശാലും മുഖത്തെ രോമമൊക്കെ പോകണം, മീശയുടെ ഭാഗത്തും താടിയിലൊക്കെ പോകണം എന്ന് ചിന്തിച്ചത് കൊണ്ട് എപ്പോഴും എപ്പോഴും പീല് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ മുഖത്ത് ചെയ്യുന്ന ഒരു ദോഷമാണ്. എപ്പോഴും പീല് മുഖത്ത് ചെയ്യാൻ സാധിക്കില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ ഇപ്പം രണ്ടാഴ്ച ഒരാഴ്ച ഇരിക്കുമ്പോൾ പീല് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. റെഗുലറായിട്ട് പീൽ ഓഫ് മാസ്ക് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായി മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് ആ ഒരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാം. അതിനുശേഷം ഞാൻ പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന രീതിയിൽ എപ്പോഴാണോ ഉള്ളത് ആ സമയത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാം. എന്താണെന്നൊക്കെയുള്ളത് കണ്ടു നോക്കാം കേട്ടോ. ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാം. മുഖത്തെ രോമത്തെയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പീൽ ഓഫ് മാസ്ക് ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ചോറെടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു 7 സ്പൂണോളം ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഈ ചോറ് സ്പൂണ് നമുക്ക് ഈ ചോറിനകത്തോട്ട് ചോറെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് 7 സ്പൂണ് ചോറ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗ് വൈറ്റ് ആണ്. എഗ്ഗ് ഒരു എഗ്ഗിൻ്റെ വൈറ്റ് വേണം. അത്ര ഒരു എഗ്ഗിൻ്റെ വൈറ്റ് തന്നെ നമുക്ക് വേണം കേട്ടോ. ഞാൻ കാണിക്കാം. എഗ്ഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ആക്കി ഒഴിക്കുകയാണെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് അതിലേക്ക് വീഴുള്ളൂ. അങ്ങനെ എഗ്ഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. മാത്രമായിട്ടാണ് നമ്മൾ അടിച്ച് എടുക്കേണ്ടത് മിക്സിയിൽ. വെള്ളമോ ഒന്നും ചേർക്കരുത്. നമ്മൾ ചേർത്ത 7 സ്പൂണും എഗ്ഗ് വൈറ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ക്രീം പരുവത്തിലായിട്ട് നമ്മൾ ആക്കിയെടുക്കണം. എന്തായാലും ഞാൻ ഇതൊന്ന് അരക്കട്ടെ. അശി രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇതൊഴിക്കണം. അതിനുവേണ്ടി നമ്മളൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ചേർത്ത് കൊടുക്കാം. എന്തായാലും ഞാനിത് ചേർക്കട്ടെ.
കുറച്ച് കുറച്ചെടുത്തിട്ട് മതി. നമ്മളിങ്ങനെ അരിപ്പേന്ന് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ താഴോട്ട് വീഴും, അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. അങ്ങനെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഓഫ് മാസ്കിൻ്റെ ഓറഞ്ചിൻ്റെ ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ജെലാറ്റിൻ യൂസ് ചെയ്യാം. ജെലാറ്റിനെ നമ്മൾ ഉരുക്കിയെടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലെയുള്ള പീൽ ഓഫ് മാസ്ക് ക്രീം നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാൻ കിട്ടും. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ, അത് നിങ്ങൾക്ക് മേടിക്കാം. ഞാനിപ്പം ചില ആൾക്കാർക്ക് ജെലാറ്റിൻ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള പീൽ ഓഫ് മാസ്ക് ക്രീം മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ എടുക്കുന്ന പീൽ ഓഫ് മാസ്കിൻ്റെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണാണ് പീൽ ഓഫ് മാസ്ക് ക്രീം വേണ്ടത്. ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത രണ്ടാമത്തത് 2 സ്പൂണ്, അങ്ങനെ 2 സ്പൂൺ പീൽ ഓഫ് മാസ്ക് ക്രീമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീം തന്നെ വേണമെന്നില്ല, മറ്റുള്ള വേറെ ഏതെങ്കിലും കമ്പനിയുടേതാണെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സാക്കാം. ഇപ്പം ചോറുണ്ടല്ലോ, അത് അരിപ്പയെ വെച്ചിട്ട് അരച്ചെടുത്തില്ലയോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ തന്നെ നല്ല മഷി രൂപത്തിൽ അരച്ചിട്ട് അത് നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം ചില ആൾക്കാർ അരയ്ക്കുന്ന സമയത്താണെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കുമ്പോൾ 2 സ്പൂണോ 3 സ്പൂണോ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അരയ്ക്കാം. ഇതേപോലെ നമ്മുടെ ആ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീം തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള വ്യത്യാസമൊക്കെ ഞാൻ കാണിക്കാം. പീൽ ഓഫ് മാസ്ക് ക്രീം തയ്യാറാക്കിയത് കണ്ടല്ലോ, നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീം നമ്മുടെ ഫേസിനെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും കൂടാതെ ഫേസിൻ്റെ ഡെഡ് സ്കിന്നിനെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. തിക്കായിട്ട് തന്നെ ഇടണം. ഞാൻ എൻ്റെ മുഖത്തിട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ആദ്യമൊന്ന് കണ്ടോ, നമ്മളെപ്പോഴും മുകളിലേക്കാണ് ഇടേണ്ടത്. ഈ ഇവിടെ ഭാഗത്തുമൊക്കെ ചില ആൾക്കാരിൽ ഹെയർ ഗ്രോത്ത് ഉണ്ട്, അവിടെ ഒക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ ഇടണം. നമുക്കൊരു തണുപ്പ് ഫേസിന് ഫീല് ചെയ്യും. കുറച്ച് നേരം, അതായത് നല്ലപോലെ ഡ്രൈ ആവുന്നത് എപ്പോഴാണോ അപ്പം നമുക്കിത് ഫേസിൽ നിന്ന് പീല് ചെയ്താൽ മതി. എന്തായാലും നമുക്കൊന്ന് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇട്ട ഇതെന്ന് പറയുന്നത് ആദ്യം ഒന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഇട്ട് അങ്ങനെ 3-4 5 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിത് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്, ഇത് കണ്ടോ കണ്ടോ. നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ട് കാരണം ശരിക്കും ഹെയർ ഉണ്ടെങ്കിൽ ഫേസിന് അത് ഭയങ്കരമായിട്ട് വേദന എടുക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ, ഇതുണ്ടോ, നല്ലപോലെ മാറ്റം കണ്ടോ. ഇതുണ്ടോ, പതിയെ എടുക്കാനായിട്ട് നോക്കാവുള്ളൂ, വലിച്ചെടുക്കാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും നോക്കരുത്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല പെയിന്. പക്ഷെ നമ്മൾ പതിയെ പതിയെ എടുക്കുകയാണെങ്കിൽ ഇതുണ്ട്, കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇതുണ്ട്, ഞാൻ കാണിക്കുക. ഇവിടുത്തെയൊക്കെ നമ്മുടെ ഫേസിനകത്തുണ്ടാകുന്ന പിമ്പിൾസിൻ്റെ പാടുകളെയൊക്കെ മാറ്റാനും ബ്ലാക്ക് ഹെഡ്സ് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ഈ പീൽ ഓഫ് മാസ്കിൽ നിന്ന് സ്ഥാനമുണ്ട്. നമുക്ക് ഹെയറുണ്ടോ ഫേസിനകത്ത്, ഇതിനെയാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പതിയെ പതിയെ എടുക്കുന്നത്. അതേ പെട്ടെന്ന് വലിച്ചെടുക്കാൻ നോക്കുവാണെങ്കിൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല. ഐബ്രോയുടെ ഭാഗത്തൊക്കെ പോയത് കൊണ്ട് ഇവിടത്തേക്ക് ഞാൻ കാണിക്കാം. പോയതുകൊണ്ട് ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. അത് ഹെയർ ഉള്ളിടത്ത് എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് വേദന കൂടുന്നത് എനിക്ക്. നിങ്ങളും ഹെയർ ഉള്ള ഭാഗത്ത് ഭയങ്കര ഇടുന്ന, നമ്മൾ ഫേസ് ഇടുന്ന സമയത്ത് ഹെയർ കൂടുതലായിട്ടുണ്ടെങ്കിൽ പതിയെ എടുക്കാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകുന്ന വേദനയാണ്. ഞാൻ അതുകൊണ്ട് ഒരിടത്ത് എടുത്തിട്ട് അവിടെ വേദന വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഭാഗത്തു പോയി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല. ഇതുണ്ട് സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ, ഞങ്ങൾ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് സ്കിന്. കണ്ടോ, ഇവിടാണ് എനിക്ക് കൂടുതലായിട്ട് ഹെയർ ഉള്ളത്, ഒക്കെ പോയി, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ചെയ്യണം. ഞാൻ എന്തായാലും എൻ്റെ മുഖത്ത് നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം.
അങ്ങനെ മുഖത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പീൽ ഓഫ് മാസ്ക് ക്രീം ഇടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ചുളുങ്ങാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കാനായിട്ട് പാടില്ല. ഇപ്പം ഞാനിപ്പം ചെയ്തപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. സ്കിൻ നല്ലപോലെ സോഫ്റ്റായി, കൂടാതെ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീം ഉപയോഗിക്കാനായിട്ട് നോക്കുക. എൻ്റെ മുഖത്ത് പിമ്പിൾസിൻ്റെ പാടോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇട്ടാലും നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീം ഉപയോഗിക്കൂ, 100% നിങ്ങളുടെ ചർമ്മത്തിന് മാറ്റം കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീം കഴിച്ച് ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിനകത്ത് ഹെയർ ഗ്രോത്ത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അധികമായിട്ട് വലിച്ചെടുക്കാനായിട്ട് നോക്കരുത്. നോർമൽ രീതിയിൽ വലിച്ചെടുക്കുകയാണെങ്കിൽ പെയിൻ ഇല്ലാതെ തന്നെ നമ്മുടെ മുഖത്ത് നിന്ന് രോമത്തെ പിഴുതു മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ക്രീം കണ്ടല്ലോ, ക്രീം ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. അതായത് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം അത് മിക്സ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് അത് നല്ലപോലെ ലിക്വിഡ് രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. കാണിക്കാം ഞാൻ. അപ്പോൾ ഇവിടെ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. എടുത്ത അളവെന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണാണ് റോസ് വാട്ടർ ഞാൻ എടുത്തത്. 2.5 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കണം. ഇതുപോലെ ലൂസ് രീതിയിലായിട്ട് കിടക്കും, കണ്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതി. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. ഒരു പീൽ എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള കാണിക്കാം നിങ്ങളെ. നിങ്ങൾ ഉണ്ടാക്കിയ ക്രീം കണ്ടായിരുന്നല്ലോ, ആ ഒരു ക്രീം അതായത് ലിക്വിഡ് രീതിയിലിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സംഭവം. ഇത് കുറച്ചെടുത്തിട്ട് മുഖത്ത് രാത്രിയിൽ എന്നും തേച്ചിട്ട് കിടക്കണം. അതെന്തിനാന്ന് വെച്ചാൽ മുഖത്ത് ആ ഒരു ഹെയർ ഗ്രോത്ത് നശിച്ചു പോകുന്നതിന് വേണ്ടിയാണ്. ഇത്രയും മതിയാകും, കണ്ടോ. 2-3 തുള്ളി എടുക്കുക. അത് കൈകൾ തമ്മിൽ ചേർത്ത് ഉരച്ചതിന് ശേഷം ഫേസിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫേസിനകത്തെ ഹെയർ ഗ്രോത്ത് ഉള്ളത് നശിച്ചു പോകും, പിന്നീട് വരിക പോലും ചെയ്യില്ല. എന്തായാലും ചെയ്യാനായിട്ട് നോക്കണേ. ഇങ്ങനെയാണ് പീൽ ഓഫ് മാസ്ക് ക്രീം തയ്യാറാക്കിയെന്നുള്ളത് കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തെ നിന്ന് മുഖത്തെ രോമവളർച്ചയും പിമ്പിൾസിൻ്റെ പാടുകളെയും പിമ്പിൾസും ഒക്കെ ഇല്ലാതാക്കാനും ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീമിൽ നിന്ന് സാധിക്കും. കൂടാതെ തന്നെ മുഖം നല്ലപോലെ ഗ്ലോ ആവാനും നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഒക്കെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ക്രീമിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.